അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും മബ്ഹസുൽ ഇർഫാനിലേക്ക് സ്വാഗതം. നാം ഒക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും മൊബൈലുകളിൽ ഖുർആൻ ഓതുന്നവരാണ്. അശുദ്ധിയോടുകൂടെ മൊബൈലിലെ ഖുർആൻ ഓണാക്കി വെച്ച് ആ സ്ക്രീനിൽ തൊടാൻ പറ്റുമോ? പറ്റുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം മൊബൈൽ സ്ക്രീനിലെ ഖുർആൻ എന്ന് പറയുന്നത് അതൊരു നിഴൽ പോലെയാണ്. ഇപ്പോൾ കണ്ണാടി, ആ കണ്ണാടിയിൽ ഒരു ഖുർആനെ പ്രതിബിംബമായി വെച്ചാൽ കണ്ണാടിയിൽ ഖുർആൻ കാണും. അപ്പോൾ ആ കണ്ണാടി തൊടാ ഒന്നുമില്ലാതെ. അതുപോലെയാണ് നമ്മളുടെ മൊബൈലിലെ ഖുർആനും തൊട്ടാൽ ഉറച്ച എഴുത്തുകളല്ല അത്. അത് ബാക്കിൽ അടിച്ചാൽ ആ എഴുത്ത് മാഞ്ഞു പോകും. അങ്ങനത്തെ രൂപത്തിലുള്ളതായ നിഴൽ പോലെയുള്ളതായ എഴുത്തുകളാണ് അവിടെ ഉള്ളത്. ഇനി ഖുർആൻ സൂക്ഷിച്ചതായ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഫോൺ സ്റ്റോറേജ് തന്നെ, അതുപോലെ സിഡികൾ, പെൺഡ്രൈവുകൾ, ഖുർആൻ സൂക്ഷിച്ചതായ, ഖുർആൻ അടങ്ങിയിട്ടുള്ളതായ മെമ്മറികൾ, ഇവകൾ തൊടാൻ പറ്റുമോ ചുമക്കാൻ പറ്റുമോ? അതും അങ്ങനെ തന്നെയാണ്, അതും ചുമക്കാം തൊടാം. കാരണം അവിടെ സി ഡി, അതിൽ മെമ്മറി കാർഡ് അവിടെ എഴുത്തില്ല. ആ മെമ്മറി കാർഡ് ഇട്ടാൽ ആ ഡിവൈസിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം. അത് യഥാർത്ഥത്തിലുള്ള ഒരു ഖുർആൻ അല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എങ്കിലും ഈ രണ്ടവസരത്തിലും, അതായത് ഖുർആൻ മൊബൈൽ സ്ക്രീൻ തൊടുന്നതും അതുപോലെ ഖുർആൻ സൂക്ഷിച്ചതായ മെമ്മറി കാർഡ് തൊടുന്നതും, ഇതിനൊക്കെ വുളു എടുക്കലാണ് സൂക്ഷ്മത എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ബാവ ഉസ്താദ് അവറുകൾ വിശുദ്ധ ഖുർആൻ വാഹനസ്പർശന നിയമങ്ങളിലെ 28-ാമത്തെ പേജിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.